ഇന്ന് പി വി അൻവർ എല്ലാ രാഷ്ട്രീയ നേതാക്കളെയും അതേ നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ടായിരുന്നു രംഗത്ത് വന്നത് ഇപ്പോൾ സി പി എം എന്നല്ല മറ്റു പാർട്ടികളുടെ അവസ്ഥ ഇത് തന്നെയാണെന്നാണ് പി വി അൻവർ പറഞ്ഞത് പി വി അൻവർ ഉന്നയിച്ച ആരോപണങ്ങളോട് അതേസമയം ഐക്യപ്പെടുമ്പോഴും കരുതലോടെയായിരുന്നു പ്രതിപക്ഷത്തിന്റെ പ്രതികരണം കോൺഗ്രസ് പി വി അൻവറുമായി വൈകാരിക ബന്ധമുണ്ടെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞു അതേസമയം അഴിമതിയുടെ കാര്യത്തിൽ എല്ലാ നേതാക്കളും ഒറ്റക്കെട്ടാണെന്ന് പി വി അൻവർ വിമർശിച്ചു രാഹുൽ ഗാന്ധിക്കെതിരായ ഡി എൻ എ പരാമർശം അൻവർ മയപ്പെടുത്തിയതും ശ്രദ്ധേയമായി പ്രതിപക്ഷം കാലങ്ങളായി ഉന്നയിച്ച ആരോപണം പി വി അൻവർ ശക്തമായി അവതരിപ്പിച്ചു എന്ന തരത്തിലാണ് യു ഡി എഫ് നേതാക്കളുടെ പ്രതികരണം അൻവർ പറഞ്ഞതെല്ലാം വസ്തുതകളെന്ന് കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യം ഇടതുപക്ഷ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ആർക്കും നിഷേധിക്കാൻ സാധിക്കാത്തതാണ് അദ്ദേഹം പഴയ കോൺഗ്രസ് അദ്ദേഹത്തിന്റെ മുമ്പ് ജില്ലാ കമ്മിറ്റി ആയിരുന്ന ഒരു കുടുംബമാണ് അതുകൊണ്ട് നമുക്ക് മറ്റൊരു വൈകാരിക ബന്ധം ബന്ധം പണ്ടേ ഉണ്ട് ഉണ്ട് ഇപ്പോഴും ആ സ്വർണ്ണക്കടത്ത് ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജിയുടെ മേൽനോട്ടത്തിൽ അന്വേഷിക്കണമെന്ന പി വി അൻവറിന്റെ ആവശ്യം കെ സുധാകരൻ ആവർത്തിച്ചു പി വി അൻവറിനെ ചേർത്ത് നിർത്തണമെന്നതിൽ കോൺഗ്രസിനുള്ളിൽ ആശയക്കുഴപ്പമുണ്ട് ഇതിനാലാണ് നാളെ പ്രതികരിക്കാമെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒഴിഞ്ഞു മാറിയത് അധികാരത്തിൽ കടിച്ചുതൂങ്ങാതെ ഇടതു മന്ത്രിസഭ രാജിവെച്ച് ജനഹിതം തേടണമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലാം ആവശ്യപ്പെട്ടു അതേസമയം പി വി അൻവറിനെ മുന്നണിയിലേക്ക് സ്വീകരിക്കുന്നതിൽ മുസ്ലിം ലീഗും നിലപാട് വ്യക്തമാക്കിയിട്ടില്ല മുന്നണി മാറ്റത്തിൽ പി വി അൻവറും മനസ്സ് തുറന്നിട്ടില്ല അഴിമതിയുടെ കാര്യത്തിൽ എല്ലാവരും ഒറ്റക്കെട്ടാണെന്ന അൻവറിന്റെ പരാമർശത്തിലും നേതാക്കൾക്ക് ആശയക്കുഴപ്പമുണ്ട് അതേസമയം രാഹുൽ രാഹുൽഗാന്ധിക്കെതിരായ പരാമർശം പി വി അൻവർ മയപ്പെടുത്തിയത് ശ്രദ്ധേയമായി ആ കൂട്ടത്തിൽ കൂട്ടത്തിലോ ജവി പറഞ്ഞു പറഞ്ഞെടുത്താണ് അല്ലെങ്കിൽ എന്താണ് കേരളത്തിലെ മുഖ്യമന്ത്രിനെ അറസ്റ്റ് കൂടി നല്ല കൂടിയാണ് ചോദിക്കില്ല മറുപടി അറിയണ്ടേ ചെയ്യാത്തേക്കെ മുഖ്യമന്ത്രിയെയും സി പി ഐ എമ്മിനെയും പ്രതിരോധത്തിലാക്കിയ പി വി അൻവറിന്റെ സമ്മേളനം പ്രതിപക്ഷത്തെ പോലും ഞെട്ടിക്കുന്നതായിരുന്നു എന്തുകൊണ്ട് ഇങ്ങനെ സർക്കാരിനെ പിടിച്ചുലയ്ക്കാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞില്ല എന്ന ചോദ്യവും ഇനി ഉയരും ട്വന്റി ഫോർ തിരുവനന്തപുരം